രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിൻസ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. നമസ്കാരം, ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ഫണ്ട് തേടി കോൺഗ്രസ് ജനങ്ങളിലേക്ക്. കൂപ്പണടിച്ച് പണം പിരിക്കാൻ DCCകൾക്ക് നിർദ്ദേശം. പണം പിരിക്കുന്നതിൽ തെറ്റില്ലെന്ന് കെ സുധാകരൻ. CPM ജില്ലാ സെക്രട്ടേറിയറ്റിലെ കയ്യാങ്കളി വാർത്ത നിഷേധിച്ച പത്തനംതിട്ട ജില്ലാ നേതൃത്വം. യോഗത്തിനിടയിലെ ബഹളം കയ്യാങ്കളിയാക്കി മാറ്റിയെന്ന് VN വാസവൻ. ഇടതുമുന്നേറ്റം തടയാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് ജില്ലാ സെക്രട്ടറി. മുഖ്യമന്ത്രിക്കെതിരെ പരാതിയുമായി BJP. വിദ്വേഷ പ്രചാരണം നടത്തുന്നുവെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഭരണഘടനാ സംരക്ഷണ റാലിയിലെ പ്രസംഗം മതവിദ്വേഷത്തിന് കാരണമാകുന്നുവെന്ന് കെ സുരേന്ദ്രൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി ഒരു മാസം. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി 4 April. കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് മുന്നണികൾ. കോൺഗ്രസ് കോൺഗ്രസായി നിലനിൽക്കുമോയെന്ന് ഉറപ്പില്ലാത്ത കാലമെന്ന് MV ജയരാജൻ. BJP CPM അന്തർധാര സജീവമെന്ന് കെ സുധാകരൻ. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലെത്തുമെന്ന് C രഘുനാഥ്. വിശദമായി നോക്കാം. തെരഞ്ഞെടുപ്പ് നേരിടാൻ ഫണ്ട് തേടി KPCC. കൂപ്പണടിച്ച് പണം പിരിക്കാൻ KPCC ജില്ലാ നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകി. പ്രാദേശിക അടിസ്ഥാനത്തിൽ ഫണ്ട് കണ്ടെത്താനാണ് നിർദ്ദേശം. ആദായനികുതി വകുപ്പ് അക്കൌണ്ട് മരവിപ്പിച്ച സാഹചര്യത്തിൽ ജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്താൻ AICC സംസ്ഥാന ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. AICCയുടെ ബാങ്ക് അക്കൌണ്ടുകൾ ആദായനികുതി വകുപ്പ് മരവിപ്പിച്ച പശ്ചാത്തലത്തിലാണ് പണം കണ്ടെത്താൻ മറ്റു വഴികൾ തേടേണ്ട സാഹചര്യത്തിലേക്ക് ആ കോൺഗ്രസ് നേതൃത്വം എത്തിയത്. അങ്ങനെയാണ് ദേശീയ കോൺഗ്രസ് നേതൃത്വം അതത് സംസ്ഥാനങ്ങളോട് ആ സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടമുള്ള ശൈലിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് മാനിച്ചുകൊണ്ടാണ് ആ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ആ പ്രാദേശിക നേതൃത്വത്തിന് പണം കണ്ടെത്താൻ വേണ്ടിയുള്ള ആ ചുമതലകൾ കൈമാറിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭാരിച്ച ചെലവ് വരുന്നൊരു സാഹചര്യം, അതോടൊപ്പം തന്നെ ആ പ്രചാരണത്തിന്റെ ദിവസങ്ങൾ കൂടിയ പശ്ചാത്തലം ഇനിയും 30 ദിവസം കൂടി പ്രചാരണം നടക്കേണ്ടതുണ്ട്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഫ്ലെക്സും പോസ്റ്ററും അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കേണ്ടിയിരിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾ നടത്തുന്നതിനും പര്യടനങ്ങൾ നടത്തുന്നതിനും റോഡ് ഷോ നടത്തുന്നതിനുമൊക്കെ ആവശ്യമായ ഭീമമായ തുക ഇത് എങ്ങനെ കണ്ടെത്തണമെന്നറിയാതെ പാർട്ടി നേതൃത്വം ബുദ്ധിമുട്ടിലൂടെ പോകുന്ന പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന നേതൃത്വം പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്ക് സൂക്ഷിക്കണം. ഏത് കാര്യങ്ങൾക്കാണ് ഈ പണം ചെലവഴിച്ചത് എന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പണം കണ്ടെത്തുന്നതിന് വേണ്ടി സാധാരണയായി സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്തുന്നതിന് പുറമെ വ്യാപാരികൾ, പാർട്ടിയുടെ അനുഭവമുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഇവരിൽ നിന്നൊക്കെ പണം സ്വീകരിച്ചിരുന്നു ഈ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് വേണ്ടി. ആ ശൈലിയിലുള്ള സംഭാവനകൾ സ്വീകരിക്കുന്നത് തുടരും. അതോടൊപ്പമാണ് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് കൂടി സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കോൺഗ്രസ് നേതൃത്വം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ മുഴുവൻ DCCകൾക്കും പ്രാദേശിക കമ്മിറ്റികൾക്കും ബൂത്ത് തലം മുതൽ ഇത്തരത്തിൽ പണം സ്വരൂപിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് വേണ്ടിയ സാമ്പത്തിക സഹായങ്ങൾ നൽകാനുള്ള നിർദ്ദേശം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത്. ഡാൻ ഗുരിയന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് തന്നെയാണ് കോൺഗ്രസ് നേരത്തെയും ഫണ്ട് കണ്ടെത്തിയിരുന്നതെന്ന് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ. അങ്ങനെ പണം പിരിക്കുന്നതിൽ തെറ്റില്ല. കോൺഗ്രസിന്റെ കൈവശം കള്ളപ്പണമില്ലെന്നും സുധാകരൻ News18 പറഞ്ഞു. ഒരു പ്രശ്നം തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട് പാർട്ടിക്ക്, അത് പലതവണ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഈ കൂപ്പണടിച്ച് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്ത് ഫണ്ട് പിരിവിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത വരുന്നുണ്ട്. വേണ്ടി വന്നാൽ അത് ചെയ്യും. ഇതുവരെ തുടങ്ങിയില്ല. തുടങ്ങേണ്ടി വന്നാൽ തുടങ്ങും. കാരണം കാശില്ലെങ്കിൽ കാശ് ഉണ്ടാക്കണ്ടേ? പണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ കാശ് ഉണ്ടാക്കുന്നത്. അതിൽ വലിയ അപമാനവും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഫണ്ടിന് തടസ്സമുണ്ട്, ഫണ്ടിന് പ്രയാസമുണ്ട്. കാരണം ഫണ്ട് ബാങ്കിൽ നിന്ന് വളരെയേറെ നമ്മുടെ പ്രയാസപ്പെട്ട് നമ്മളെ ഫണ്ടുകൾ ഫ്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമാണത്. നമ്മൾ അതിലൊരു കുറ്റമൊന്നും പറയാൻ, ഞങ്ങളെ നേതാക്കന്മാരെ കയ്യിൽ അങ്ങനെ കള്ളപ്പണമൊന്നുമില്ല. നേരെ ചുമ ബന്ധ പണയുള്ളൂ നമുക്ക്. അത് ഫ്രീസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് പൈസ ഉണ്ടാവില്ല. അതിന് റെസീറ്റ് അടിക്കണ്ടെങ്കിൽ റെസീറ്റ് അടിക്കും. പാട്ട പിരിവാണെങ്കിൽ പാട്ട പിരിവ് നടത്തേണ്ടി വരും. ഒരു രാഷ്ട്രീയമല്ലേ?
അരിഞ്ഞിരിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിൽ ഈ പൈസയുടെ പ്രശ്നം ഉണ്ടല്ലേ? എല്ലാടിയും ഉണ്ട്, എല്ലാടിയും സാമ്പത്തികമായി ഭയങ്കര ക്രൈസിസ് ഉണ്ട്. ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് ഉള്ള ഇലക്ഷൻ നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല, അതൊരു സത്യമാണ്. ഓക്കെ, വളരെ ഉപകാരം, വളരെ നന്ദി. കോൺഗ്രസിന് ഇത് ഡു ഓർ ഡൈ ഇലക്ഷൻ എന്ന് എ കെ ആന്റണി. ആരോഗ്യം അനുവദിച്ചാൽ പത്തനംതിട്ടയിൽ പ്രചാരണത്തിനെത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. ഭരണഘടന സംരക്ഷിക്കാൻ മോദി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കേണ്ടത് അനിവാര്യമെന്നും ആന്റണി പറഞ്ഞു. എന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും, അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഞാൻ തിരുവനന്തപുരത്തെ കെ പി സി സി ആഫീസിൽ കേന്ദ്രീകരിച്ചിട്ടാണ് എന്റെ പ്രചരണം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ആകെ ഞാൻ തിരുവനന്തപുരം വിട്ടു പോയത് തൃക്കാക്കര ബൈ ഇലക്ഷനിലും പുതുപ്പള്ളി ഇലക്ഷനും മാത്രമാണ്. ഇത്തവണത്തെ എൻ്റെ പ്രചരണം എന്താണെന്ന് എൻ്റെ വരും ദിവസങ്ങളിലെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും. ഏതായാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന നിലയിൽ, കാരണം ഈ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡു ഓർ ഡൈ ഇലക്ഷനാണ്, ഇന്ത്യയിൽ നിന്ന് ആശയം നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷനാണ്. ലക്ഷോപലക്ഷം സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവത്യാഗം ചെയ്ത് നേടിയ ഇന്ത്യ, ആ ഇന്ത്യയിലുണ്ടാക്കിയ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ, അതിനെയെല്ലാം കാറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാനും വേണ്ടി, അവർക്ക് തുടർഭരണം ഉണ്ടാകാതിരിക്കാനും വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ എന്റെ ആരോഗ്യം അനുഭവിക്കുന്നതിൽ ഞാൻ തയ്യാറാകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് ആവേശം ഇങ്ങനെ കൊഴുകൊഴുക്കുമ്പോൾ കണ്ണൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രവുമായി എം എസ് അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. അനീഷ്, വളരെ കരുത്തരായ സ്ഥാനാർത്ഥികൾ അണിനിരക്കുന്ന മണ്ഡലം, വളരെ ശക്തമായ രീതിയിൽ അവിടെ പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് അവിടെ നിന്നുള്ളൊരു സമഗ്രമായ ചിത്രം? തീർച്ചയായും മലബാർ മേഖലയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ മേഖലയായി മാറിയിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരിടമായി കണ്ണൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് സി പി എം പ്രചാരണത്തിൽ ഏറെ മുന്നിൽ പോയിരുന്നു. താൻ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ, ഈ കണ്ണൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി, അറിയിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സി പി എം മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടറി കൂടിയായ എം വി ജയരാജൻ മത്സരിക്കുന്ന സാഹചര്യത്തിൽ മണ്ഡലം കൈവിട്ടു പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ടാവുകയും ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് വീണ്ടും കെ സുധാകരൻ തന്നെ ഗോദയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മറുവശത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്ന രഘുനാഥാണ്. നേരത്തെ തന്നെ സി രഘുനാഥ് നേരത്തെ പിണറായിക്കെതിരെ ധർമ്മടത്ത് മത്സരിച്ച, വളരെ വർഷങ്ങളോളം കെ സുധാകരൻ്റെ ഉറ്റ അനുയായി ആയിരുന്ന ആളാണ് അദ്ദേഹത്തിനെതിരെ മത്സരത്തിന് നിൽക്കുന്നത്. എന്തായാലും 100,000 വോട്ട് പിടിച്ച ചരിത്രം ഇതുവരെ ബി ജെ പിക്ക് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് 100,000 വോട്ട് പിടിക്കാൻ പറ്റിയാൽ പോലും വലിയ നേട്ടമായി അത് എൻ ഡി എ ക്യാമ്പിന് വിലയിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് 3 സ്ഥാനാർത്ഥികളും പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് തേടുന്നതിനുള്ള ഒരു ശ്രമമാണ്. എൽ ഡി എഫ് ഇന്ന് പൂർണ്ണമായും വികസന സെമിനാർ പോലെയുള്ള ചില പരിപാടികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കം കണ്ണൂരെത്തിയാണ് ഈ സെമിനാറിൽ പങ്കെടുത്തത്. ജോൺ ബ്രിട്ടാസ് ആയിരുന്നു ഈ പരിപാടിയുടെ അവതാരകനായി വന്നത്. അദ്ദേഹം എം പി കൂടിയാണ്. ഒപ്പം ധർമ്മടം മണ്ഡലത്തിൽ മട്ടന്നൂർ മേഖലയിലായിരുന്നു ഇന്ന് പൂർണ്ണമായും കെ സുധാകരൻ്റെ പ്രചാരണ പരിപാടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയും കാര്യമായി തന്നെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് തേടുന്നതിനുള്ള ഒരു നടപടികൾ നിൽക്കുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങേയറ്റം അനുഭവപ്പെടുന്ന ഒരു മണ്ഡലമായി കണ്ണൂർ മാറിയിരിക്കുന്നു. നമുക്കറിയാം ഇഴുതു തോട്ടയെന്നാണ് കണ്ണൂരിനെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ പോലും കണ്ണൂരിൽ പലതവണയും ഈ വിജയപരാജയങ്ങൾ മാറി മാറി ഇരു മുന്നണികൾക്കും നൽകിയിട്ടുള്ള ഒരു ജനതയാണിത്. കഴിഞ്ഞ തവണ സുധാകരൻ ജയിച്ചെങ്കിൽ കഴിഞ്ഞതിന് മുമ്പ് തവണ പി കെ ശ്രീമതി ടീച്ചറോട് തോറ്റ ചരിത്രമുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം ജയിച്ച ചരിത്രമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വർഷങ്ങളോളം വിജയിച്ച ഒരു മണ്ണാണ്. എന്നാൽ അതേ മുല്ലപ്പള്ളി തോൽക്കുകയും ചെയ്ത മണ്ണാണ്. സി പി എമ്മിൻ്റെ അത്ഭുതക്കുട്ടിയായി വന്ന അബ്ദുള്ളക്കുട്ടി വിജയിച്ച സ്ഥലമാണ്. അങ്ങനെ ഓരോ തവണയും പല ഘട്ടത്തിലും ഇരു കൂട്ടർക്കും വിജയം അവകാശപ്പെടാൻ കഴിയുന്ന ഒരിടം കൂടിയാണ്. എന്തായാലും ഇത്തവണ പ്രവചനാതീതമായ മത്സരമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. എന്നാൽ അത്തരമൊരു പ്രവചനാതീത സാഹചര്യമൊന്നും ഇല്ല. തനിക്ക് വിജയം എളുപ്പമാണ് എന്ന് തന്നെയാണ് കെ സുധാകരൻ നമ്മളോട് രാവിലെയും വ്യക്തമാക്കിയത്. എന്തായാലും ഈ പറഞ്ഞതിനപ്പുറം ശക്തമായ ഒരു പോരാട്ടമാണ് ഇത്തവണ കണ്ണൂരിൽ നടക്കുന്നത്. തീർച്ചയായും. എം എസ് അനീഷ് കുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
കോൺഗ്രസ് കോൺഗ്രസ്സായി നിലനിൽക്കുമോ എന്ന് ഉറപ്പില്ലാത്ത കാലമെന്ന് കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ. കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്ന കാലത്ത് എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യുമെന്നും MV ജയരാജൻ News 18 പ്രതികരിച്ചു. വലിയ ഒരു വലിയൊരു കളത്തിലാണല്ലോ, വലിയൊരു പോരാട്ട സ്ഥലത്താണല്ലോ, എങ്ങനെയുണ്ട് പൊതുവേ ഇത്രയും ദിവസത്തെ ഒരു പ്രചാരണത്തിന്റെ നോക്കിയെടുക്കും? അല്ല, തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ ജനങ്ങൾ പ്രധാനമായി രാഷ്ട്രീയ നയവും വികസനവുമാണ് നോക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സ്ഥിതിയാണ്. ഈ കണ്ണൂരിലെ ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വികസനത്തിനൊപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവർ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്? അതിലൊന്ന് നമ്മുടെ മതനിരപേക്ഷ ഭരണഘടനയെ തകർക്കപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മതനിരപേക്ഷത തകർക്കുന്ന, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന, അവർക്കെതിരായി ഒന്നിക്കുക എന്നുള്ളതാണ്. കണ്ണൂരിലെ CPM കേശുദാരനും തമ്മിലുള്ള ഒരു ഫൈറ്റ്, അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള വ്യക്തിപരമായ രീതിയിൽ കൂടി കേരളം ശ്രദ്ധിക്കുന്ന ഒരു ഫൈറ്റാണ്. അതിനെ അങ്ങനെ ഒരു പോരാട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇടതുപക്ഷം ഒരിക്കലും കോൺഗ്രസ്സായിട്ടോ BJP ആയിട്ടോ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ശണ്ട കൂടാറില്ല. അത് രാഷ്ട്രീയമാണ്, നയപരമാണ്, വികസനപരമാണ്. ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനമല്ല വലതുപക്ഷത്തിൻ്റെ സമീപനം. നമ്മളിപ്പോൾ കേരളത്തിലൊരു നവകേരളം സൃഷ്ടിക്കാനുള്ള പരിശ്രമം നടത്തുമ്പോൾ കേരളത്തെ വികസനം മുരടിപ്പിലേക്ക് നയിക്കുന്നതാണ് വലതുപക്ഷ സമീപനം. അക്കാര്യത്തിൽ BJPയും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഇതിനെ ഞാൻ കാണുന്നില്ല. MPയുടെ പ്രവർത്തനം അല്ലേ സ്വാഭാവികമായും? അതാ കണ്ണൂരിന്റെ വികസനം, പ്രത്യേകിച്ച് ആദ്യം തന്നെ കണ്ണൂരിന്റെ വികസനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ സാധാരണ പൊതിഞ്ഞു പറയുന്ന കാര്യങ്ങളിൽ നിലവിലുള്ള MP അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയില്ല എന്നതുകൂടി ഉണ്ടോ അതിൽ? അല്ല, സത്യമാണല്ലോ അത്. അത് ഞങ്ങളല്ല ജനങ്ങളോട് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ 18 MPമാർ ആടെ പോയി കിടക്കാനാണോ എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റാണ്, ഞങ്ങളല്ല. അപ്പോ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് ജനങ്ങളുടെ മുമ്പിൽ ഒരു കുറ്റസമ്മതം പോലെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ വിലയിരുത്തപ്പെടുമെന്നുള്ളതാണല്ലേ? തീർച്ചയായും അത് വിലയിരുത്തപ്പെടുമെന്ന് മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സാധാരണക്കാരായ പ്രവർത്തകരുടെ ഇടയിലാണ് വിമർശനപരമായി ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ ഇടയിലുള്ള കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സവിശേഷമായൊരു ചർച്ച, ഒരു മാറ്റം വേണം എന്നതാണ്. ഈ കേരളത്തിലെ AK ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ പാർട്ടി ചിഹ്നവുമായി ബന്ധപ്പെട്ട് ചിഹ്നം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും, നീരാളിയും ഒക്കെ ഈ ചിഹ്നമായി വരാം എന്ന് പറഞ്ഞു. ഇതൊരു അനവസരത്തിലുണ്ടായ ഒരു പ്രസ്താവനയായി കാണുന്നു. അല്ല, ചിഹ്നം കൂടുതൽ സ്ഥാനാർത്ഥികൾ അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് മത്സരിക്കുക എന്ന കാഴ്ചപ്പാടേ അതിലുള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് ചിഹ്നത്തെ മോശമായി ചിത്രീകരിക്കലോ ചിഹ്നത്തിന് സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയമോ അല്ല അതിൻ്റെ പിന്നിൽ. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് പലരും പറഞ്ഞിരുന്നു. AK ആന്റണി പറഞ്ഞല്ലോ, ഇനി 100 കൊല്ലത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന്. അപ്പം കമ്മ്യൂണിസ്റ്റുകാരെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവർ ചില നീക്കങ്ങൾ നടത്തി എന്നതല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരായ ആരും ഇടതുപക്ഷക്കാരായ ആരും ഇപ്പോൾ അവർക്ക് ആയുധം കൊടുത്തത് ഇടതുമുന്നണിയിൽ തന്നെയാണ്. അതല്ല അതിന്റെ സെൻസ്, അത് വേഗപാലം തന്നെ വ്യക്തമാണ്. 11 MPമാരെങ്കിലും വേണം ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ, കേരളത്തിന് നല്ല സംഭാവന നൽകേണ്ടി വരും എന്നുള്ളതാണ്. അതാ പോസിറ്റീവ് സെൻസിലാണ് ഞങ്ങളും കാണുന്നത്. യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ MPമാർ കേരളത്തിൽ നിന്ന് ഉണ്ടാവും, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ED ഭീഷണി കേരളത്തിൽ അവരുടെ ഒരു വട്ടം ചുറ്റിലൊക്കെ അവസാനിച്ചു, ഏതാണ്ട് അത് അങ്ങനെ ഒരു മട്ടാണ് കാണുന്നത്. ED അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ കെജ്രിവാൾ ഇപ്പോൾ ജയിലിലെത്തിയത്. കെജ്രിവാള് ജയിലിലെത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത എത്ര കുതന്ത്രമാണ്. ED ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായി മാറി, രണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ED BJPയുടെ അതേ രാഷ്ട്രീയം പ്രയോഗിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയായി മാറി. നന്ദി. ഏതായാലും ഇത്രയധികം സമയം തങ്ങളുടെ വിലയേറിയ സമയമാണ് നമുക്കറിയാം. കാരണം തെരഞ്ഞെടുപ്പ് അല്ലേ, തെരഞ്ഞെടുപ്പ് ഒരു വലിയ ഞങ്ങൾക്കോട് ചെലവഴിച്ചതിന് പ്രേക്ഷകരോട് നന്ദി. അതേസമയം കണ്ണൂരിൽ വിജയം ഉറപ്പെന്ന UDF സ്ഥാനാർത്ഥി K. സുധാകരൻ MB ഫണ്ട് ചെലവഴിച്ചില്ലെന്ന ആരോപണത്തിൽ ബുക്ക്ലെറ്റ് നാളെ പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കണ്ണൂരിൽ KPCC അധ്യക്ഷനും സിറ്റിംഗ് MPയും ആയ K. സുധാകരനാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കേരളം ആകെ ഉറ്റുനോക്കുന്ന മത്സരത്തിൽ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ K. സുധാകരനാണ്. എങ്ങനെയാണ് വീണ്ടും ഈ ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മത്സരത്തെ ഇതുവരെയുള്ള രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു?
മത്സരത്തെ പ്രത്യേകമായിട്ട് എന്താ ഇരിക്കുന്നത്, സാധാരണഗതിയിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് എനിക്കതിനകത്ത് പുതുവിയൊന്നുമില്ല. ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയൊന്നുമല്ല. എനിക്കത് ഒരു ആകസ്മികമാണോ അല്ലെ പുതിയൊരു കഥയാണെന്നൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല. ആശങ്കയുമില്ല എനിക്ക് ഒരു തരത്തിൽ. എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. ഈ നാട്ടിലെ വോട്ടർമാരെ എനിക്കറിയാം. ഞാനുമായി നല്ല അഭേദ്യമായി ബന്ധമുള്ളവരാണ് എന്റെ കോൺസ്റ്റിറ്റ്യൻസിയിലെ വോട്ടർമാർ. ആ വോട്ടർമാരുടെ മനസ്സ് വായിക്കാനൊക്കെയുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് കേരളം മുഴുവൻ നടന്ന് എല്ലാ സ്ഥാനാർത്ഥികളും വിജയിപ്പിക്കാൻ പ്രവർത്തിക്കേണ്ട കെ പി സി അധ്യക്ഷനാണ് താങ്കൾ തന്നെ വീണ്ടും ഒരു മത്സരരംഗത്തേക്ക് വന്നത്. ഞാനായിട്ട് തെരഞ്ഞെടുത്തതല്ല, അത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. മത്സരിക്കുന്നില്ല, എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ പാർട്ടി അവസാന ഘട്ടത്തിൽ മത്സരിക്കണം എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ താല്പര്യമല്ല, പാർട്ടി താല്പര്യമാണ്. പ്രധാനമായും സിറ്റിംഗ് എം പി എന്ന നിലയിൽ ഉന്നയിക്കുന്ന ഒരു ആരോപണം, താങ്കൾക്ക് പാർലമെന്റിൽ അറ്റൻഡൻസ് കുറവാണ്. എം പി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.7 കോടിയോളം രൂപ ചെലവഴിക്കാറുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്റെ കയ്യിൽ എല്ലാ കണക്കും ഉണ്ട്. നാളെ നേടാൻ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ നടത്തിയ എല്ലാ പ്രവർത്തനത്തിന്റെയും ഒരു കണക്ക് വെച്ചുകൊണ്ട് എല്ലാ പദ്ധതിയുടെയും ഒരു ആകത്തുക നാളെ പ്രസിദ്ധീകരിക്കുന്നു. നാളെ നിങ്ങൾക്ക് ഞാൻ ഒരു പുസ്തകം കൊണ്ടുതരാം, എന്നിട്ട് നിങ്ങൾ വായിച്ചു, എന്നിട്ട് നിങ്ങൾ റിസൾട്ട് കണ്ടെത്തിക്കും. രേഖ കൊടുക്കുകയാണ് ഞാൻ നാളെ. രേഖ ഡി സി സി ഭാരവാഹികളടക്കം കോൺഗ്രസിൽ നിന്ന് കൂടുതൽ പേർ ബി ജെ പിയിലെത്തുമെന്ന് കണ്ണൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുജീവിതത്തിലെത്തിയെങ്കിലും ശരിയായ രാഷ്ട്രീയ പാത തെരഞ്ഞെടുക്കാൻ വൈകിയെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും നമുക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ പോവാം. എന്തായാലും സവിശേഷമായൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ് ഇത്തവണ താമരചിഹ്നത്തിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങിയ പ്രവർത്തനമാണ് 15 വയസ്സിൽ. അതിനുശേഷം നീണ്ട കാലം കഴിയുന്നു, കൈപ്പത്തി കീഴിലായിരുന്നു ഇത്ര നാൾ. ചിഹ്നം മാറി മത്സരിക്കുന്നു, ചിഹ്നം മാറി വോട്ട് തേടുന്നു, പുതിയൊരു രാഷ്ട്രീയ ധാരയുടെ ഭാഗമാകുന്നു. എന്ത് തോന്നുന്നു പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ? ഏറെ സന്തോഷം. അല്പം വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കൂടുമാറ്റം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിലെ മാറ്റം ഒരല്പം താമസിച്ചുപോയി എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു വിഷൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു പാർട്ടിയോടൊപ്പം അധികകാലം തുടരുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഞാനിതുവരെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞാനൊക്കെ കുട്ടിക്കാലത്ത് കൊണ്ടുനടന്ന, മനസ്സിൽ കൊണ്ടുനടന്ന ദേശീയ പ്രസ്ഥാനം വിഷനില്ലാതെ, കാഴ്ചപ്പാടുകളില്ലാതെ, അല്ലെങ്കിൽ ആദർശമില്ലാതെ, കേവലം ഒരു കുടുംബത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോയപ്പോൾ അതിൽ നിന്ന് മാറണമെന്ന് ആലോചിച്ച് തന്നെയാണ് ഞാൻ മാറിയത്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഈ സി പി എമ്മിനോ കോൺഗ്രസിനോ ഒന്നും മാറി മാറി ഭരണം നടത്തുന്ന ഒരു സ്ഥലമാണ്. അതിൽ കെ സുധാകരനാണ് അവസാന 2 വട്ടം എം പി അദ്ദേഹം കൊണ്ടു. ആ സമയത്തൊക്കെ ഒരു പടത്തലവനെ പോലെ അദ്ദേഹത്തിന് ഒപ്പം നിന്ന ആളാണ് താങ്കൾ. ആ താങ്കളുടെ എതിർ സ്ഥാനാർത്ഥി ഇപ്പോൾ കെ സുധാകരനാണ്. എങ്ങനെ കാണുന്നു, ഒരു കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചവർ ഇപ്പോൾ രണ്ട് തരത്തിൽ നിന്ന് കെ സുധാകരനെതിരെ താങ്കൾ മത്സരിക്കുമ്പോൾ എങ്ങനെ കാണുന്നു? അതിന് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. കെ സുധാകരനായാലും ജയരാജനായാലും എൻ്റെ രാഷ്ട്രീയത്തിലെ പ്രതിയോഗി എന്നുള്ള പദമാണ് മോഡിജി നമ്മളെ പഠിപ്പിച്ചത്. രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല, രാഷ്ട്രീയ പ്രതിയോഗികളേ ഉള്ളൂ. ഒരു പ്രതിയോഗി എന്നുള്ള രീതിയിൽ ഞാൻ തുല്യമായി കാണുകയാണ്. കണ്ണൂർ ജില്ലയിൽ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി അധികാരത്തിൽ വന്നു അല്ലെങ്കിൽ ഇവിടെ വിജയിച്ചെങ്കിലും പാർലമെന്റിലെ ഏറ്റവും കുറവ് അറ്റൻഡൻസ് ഉള്ള ഒരു ആളാണ് ഇപ്പോഴിവിടെ യു ഡി എഫിന് വേണ്ടി മത്സരിക്കാൻ. പാർലമെന്റിന്റെ 5 വർഷത്തെ ചരിത്രം പരിശോധിച്ചപ്പോൾ ഒരു തവണയാണ് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റുന്നത്. 19 തവണ അദ്ദേഹം എഴുന്നേറ്റിട്ടുണ്ട്. 50% അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് നില. 17 കോടി രൂപയാണ് പാർലമെന്റിൽ നിന്ന് എം ബി ഫണ്ടിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. അതിൽ അദ്ദേഹം ചെലവഴിച്ചത് 7 കോടി 7 കോടി 56 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ട് പോലും വിനിയോഗിക്കാൻ കഴിയാതെ, പാർലമെന്റിൽ പോകാൻ സമയം കണ്ടെത്താതെ, പാർലമെന്റ് എം പി സ്ഥാനം മറ്റുള്ള രീതിയിലൊക്കെ എൻജോയ് ചെയ്യുകയാണ്. ഒരു എം പിയുടെ എല്ലാ ആനുകൂല്യം അദ്ദേഹം വാങ്ങുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. പക്ഷേ പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ പോയി ഈ നിയോജക മണ്ഡലത്തിന് പോരാടാൻ ഈ രണ്ടു പേർക്കും സാധിച്ചിട്ടില്ല. 2 തവണ ഇടതുപക്ഷം ഇവിടെ ജയിച്ചു വന്നിട്ടുണ്ട്, 2 തവണ സമീപകാലത്തായിട്ട് സുധാകരനും ജയിച്ചു വന്നിട്ടുണ്ട്. ഈ രണ്ട് മുന്നണികൾക്കും കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് നെഞ്ഞത്ത് തൊട്ട് സംസാരിക്കാൻ കഴിയില്ല. അവരെന്ത് ചെയ്തു എന്ന് ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ കെ സുധാകരൻ കണ്ണൂർ പാർലമെന്റിൽ ചെയ്ത ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കട്ടെ, ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കട്ടെ. ഈ രണ്ടുപേരും എന്നെ സംബന്ധിച്ചിടത്തോളം
ഒരു വലിയ പ്രശ്നമായി ഞാൻ കാണുന്നില്ല. കണ്ണൂരിലെ ജനങ്ങൾ ഏകദേശം 30-35 വരുന്ന പുതിയ തലമുറ മുഴുവൻ മോദിജിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. അതുകൊണ്ട് കണ്ണൂരിലും അതിന്റെ മാറ്റമുണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ. ഇനിയും ആളുകൾ വരാൻ കാത്തു നിൽക്കുന്നുണ്ടോ? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു വലിയ ഒഴുക്ക് വീണ്ടും ഉണ്ടാവും. പത്മജ വന്നു, അങ്ങനെ പലരും ഈ സമീപനാളുകളിൽ തിരുവനന്തപുരത്ത് നിന്നൊക്കെ അടക്കം KPCC ആളുകളൊക്കെ എത്തി. ഇനി ഒരു ഒഴുക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വരുമെന്ന് താങ്കളെ തന്നെ കുറെ ആളുകൾ തയ്യാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവർക്ക് സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലായതുകൊണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് 10,000-ക്കണക്കിന് ആളുകൾ കണ്ണൂർ ജില്ലയിൽ, ഇത് നാമാവശേഷമാകും. ഇന്നും ഇന്നലെയുമായി കണ്ണൂർ ജില്ലയിലെ DCC ഭാരവാഹികളടക്കം ചില ആളുകൾ ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലരൊക്കെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമെന്നും സംഘടനയിൽ നിന്ന് കുറേ ആളുകളെ ഭാരവാഹിത്താക്കുമെന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പോടുകൂടി കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് നാമാവശേഷമാകും. ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിലേക്ക് ഇനിയും കടന്നു വരാനുണ്ട്. ഇന്നത്തെ BJP, ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നാണ് CPM പറയുന്നത്. അത് CPI നിന്ന് ആളുകൾ വരുന്നുണ്ട്. മിനിയാൻ എന്റെ നാട്ടിൽ ചേർന്ന 2 CPM പ്രാദേശിക നേതാക്കന്മാരാണ്. അത് കേരളത്തിലും ഇന്ത്യയിലും ഇനി ഇതുപോലെയുള്ള പ്രതിപക്ഷ സംഘടനകൾക്ക് പ്രസക്തി നഷ്ടപ്പെടാൻ പോവുകയാണ്. കാരണം പാർലമെന്റിൽ പോയി പ്രതിപക്ഷ പാർട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്തായാലും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ആളുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരു പാർട്ടികളിൽ നിന്നും BJP എത്തും. വലിയ മാറ്റം കണ്ണൂർ മണ്ഡലത്തിൽ വരാൻ പോകുന്നു NDA എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തൃശൂരിൽ വേറിട്ടൊരു ഓട്ടൻതുള്ളൽ നടന്നു. തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെയും നെഹ്റു യുവ കേന്ദ്രയുടെയും നേതൃത്വത്തിലാണ് VIP ചരിതം എന്ന പേരിൽ ഓട്ടൻതുള്ളൽ നടന്നത്. വോട്ട് ചെയ്യൂ, VIP ആകൂ എന്ന സന്ദേശം പകർന്നാണ് VIP ചരിതം എന്ന പേരിൽ ഓട്ടൻതുള്ളൽ നടന്നത്. ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവും പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനുമായ രാജീവ് വെങ്കടങ്ങാണ് ഹാസ്യാത്മകമായി 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത്. വോട്ടർ പട്ടികയിൽ എങ്ങനെ പേരു ചേർക്കാം, അപേക്ഷകളും ആക്ഷേപങ്ങളും എവിടെ സമർപ്പിക്കാം, പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഓട്ടൻതുള്ളലിലൂടെ അവതരിപ്പിക്കുന്നു. പാറക്കടവ് NSS ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ പ്രമീള നന്ദകുമാറാണ് ഓട്ടൻതുള്ളൽ കവിതാരചന നിർവഹിച്ചത്. March 2 ജില്ലാ കലക്ടർ VR കൃഷ്ണതേജയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കളക്ട്രേറ്റിൽ നിന്ന് തുടക്കം കുറിച്ച ഓട്ടൻതുള്ളൽ വിമല കോളേജിലും ഗവൺമെന്റ് ലോ കോളേജിലും നടത്തിയിരുന്നു. പഴയന്നൂർ ബ്ലോക്കിലെ ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കേരള കലാമണ്ഡലം എന്നിവിടങ്ങളിലും PNNM ആയുർവേദ മെഡിക്കൽ കോളേജിലും ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണവുമായി ജാഗ്രതാ ചരിത്രം ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നതിലൂടെ ശ്രദ്ധേയനായ കലാകാരൻ കൂടിയാണ് രാജീവ് വെങ്കടങ്ങ്. News 18, തൃശൂർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. കോളേജിൽ വീടുവാൻ ഭയമാ, കാരണം സിദ്ധാർത്ഥൻ പറയൂ. നിങ്ങൾ അങ്ങനെ ബഹളം വെച്ചോണ്ടൊന്നും അവസാനിക്കില്ല. പൂരപ്പറമ്പിൽ പറയുന്ന പോലെയല്ല, പഴയ കഥ പറയിപ്പിക്കല്ലേ. കമ്മ്യൂണിസ്റ്റുകാരെ സഹിഷ്ണുത തൃശൂരിലെ തെരഞ്ഞെടുപ്പാണ്, ദയവായി തൃശൂരിലേക്ക് വരൂ. ഗോദ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ICL FinCorp. ICL FinCorp, ദ ഇന്റലിജന്റ് ചോയ്സ്. കോ പവേർഡ് ബൈ ചുങ്ക ജ്വല്ലറി. ചുങ്ക ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ.